അടുത്തത് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഉതുപ്പാൻ്റെ കിണർ എന്ന കഥയാണ്. കാരൂർ നീലകണ്ഠപിള്ളയാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കാരൂരിൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ, മരപ്പാവകൾ, പൂവമ്പഴം, പിശാചിൻ്റെ കുപ്പായം, പൊതിച്ചോറ് തുടങ്ങി ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായൊരു കഥ തന്നെയാണ് ഉതുപ്പാൻ്റെ കിണർ. ഇതിലെ കഥ നമുക്ക് ഒന്ന് ചുരുക്കി പറയാം. ഉതുപ്പാൻ അധ്വാനശീലനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് എവിടെയും കാണാം. ആ പട്ടണത്തിൽ എവിടെ നോക്കിയാലും വൈകുന്നേരമായാൽ കടത്തിണയിൽ ഉറങ്ങുന്നത് വരെ നമുക്ക് കാണാൻ കഴിയും. സ്വന്തമായി ഒന്നുമില്ലാത്ത ഒരാൾ, അച്ഛനും അമ്മയുമില്ല, വീടുമില്ല, കുടുംബമില്ല, അങ്ങനെയുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ സേവനം മുഴുവൻ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം സമ്പാദിച്ച തുക മുടക്കി അദ്ദേഹം അല്പം സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലത്ത് അദ്ദേഹം ഒരു കിണർ കുഴിക്കാൻ തുടങ്ങി. സ്വയം കിണർ കുഴിക്കുന്നു. തന്നെക്കൊണ്ട് കഴിയാത്ത അവസരങ്ങളിൽ കൂട്ടുകാരനായിട്ട് കൂലിക്ക് ആളെ വിളിക്കുന്നു. അങ്ങനെ അദ്ദേഹം ജോലി ചെയ്ത് ഒരു കിണർ പൂർത്തീകരിച്ചു. അതിൽ വെള്ളം കണ്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടായ സന്തോഷം പറയാൻ പറ്റാത്തതാണ്. അദ്ദേഹം കാണുന്നവരോടൊക്കെ വെള്ളം കണ്ട കാര്യം പറഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റത്തോട് സമൂഹം തിരിച്ചു പെരുമാറിയത് എങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചിലരുടെ അഭിപ്രായങ്ങൾ തന്നെ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, വല്ല നിധിയും കിട്ടുമെന്ന് വിചാരിച്ച പാവം പാടുപെടുന്നത്. അവനീ സ്ഥലത്ത് വല്ല പുട്ടും പഴവും വിറ്റിരുന്നെങ്കിൽ ജീവിക്കാനുള്ള പണമെങ്കിലും കിട്ടിയേനെ. ആ തെമ്മാടി വഴുവെക്കിലൊരു കിണർ കുഴിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ ആണ് സമൂഹം ഉതുപ്പാനോട് പ്രതികരിക്കുന്നത്. ഓരോ ദിവസവും ഉതുപ്പാൻ കിണറിനടുത്ത് ചെല്ലും. അവിടെ അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിപ്പിക്കുന്നെന്ന് അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്. അദ്ദേഹം അത് പ്രാവർത്തികമാക്കാൻ ഓരോ ദിവസവും കിണറിൻ്റെ ചുറ്റും വൃത്തിയാക്കും. അതിൻ്റെ ചുറ്റും അദ്ദേഹം വൃത്തിയാക്കി വെള്ളം കോരാനുള്ള നാല് ഭാഗത്തുനിന്നും വെള്ളം കോരാനുള്ള സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി. ആൾക്കാർ വെള്ളം കോരി കൊണ്ടുപോകുന്നു കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയധികം സന്തോഷിക്കും. അതിനകത്തൊരു കപ്പി കെട്ടിയപ്പോൾ അദ്ദേഹം പറയുന്നത് താലി ചാർത്തിയ മകളെ കാണാൻ, വരൻ താലി ചാർത്തുന്നത് കാണുന്ന പോലൊരു സന്തോഷമാണ് അദ്ദേഹത്തിനുണ്ടായത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നഗരവൽക്കരണത്തിൻ്റെ പുതിയ രീതികൾ വരുന്നത്. നാടകമുള്ള കിണറുകൾ കുഴിച്ചു മൂടണമെന്ന് ആരോഗ്യത്തിൽ ശ്രദ്ധയുള്ള നഗരസഭ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, എല്ലാവരോടുമായിട്ട് ആവശ്യപ്പെടുന്നു. എല്ലാവരും കിണർ മൂടി. എന്നാൽ കിണറിനോട് ആത്മബന്ധമുള്ള ഉതുപ്പാൻ മാത്രം കിണർ മൂടാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് അദ്ദേഹത്തെ ഉപദേശിച്ചു, ഈ കിണറിങ്ങനെ കിടന്നാൽ ഇതിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെയാവും, അതിൽ കൊതുക് വന്ന് നിറയും, കൊതുക് വന്ന് നിറഞ്ഞ് സമൂഹത്തിന് മുഴുവൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് അങ്ങ് ഈ കിണർ മൂടണമെന്ന് സ്നേഹബുദ്ധി ആ കൂട്ടുകാർ ഉപദേശിച്ചു. അദ്ദേഹം കിണർ മൂടാൻ തയ്യാറായില്ല. അദ്ദേഹം അധികൃതരെ പോയി കണ്ടു. അവരും കൈമലർത്തി, നിങ്ങൾ കിണർ മൂടിയേ പറ്റൂ. അങ്ങനെ ഒരു രക്ഷയുമില്ലാതെയാണ് അദ്ദേഹം കിണർ മൂടാൻ തയ്യാറാവാത്ത അവസ്ഥയിൽ അദ്ദേഹം കിണറിൽ ചാടി മരിക്കുകയാണ്. ആ കിണർ അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങളെ ഗോപനം ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ കഥ അവസാനിക്കുന്നു. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കിണർ കുടിച്ച ഉതുപ്പാനുണ്ടായ അനുഭവം ഇതാണ് നമ്മളോട് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ വാക്യം ഇവിടെ പ്രസക്തമാണ്. താൻ സമൂഹത്തിൽ നിന്ന് എന്തെടുത്തു എന്നതല്ല, താൻ സമൂഹത്തിന് എന്തു കൊടുത്തു എന്നതാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ഉതുപ്പാൻ്റെ ജീവിതം ഒരു വിജയമാണോ പരാജയമാണോ അത് നിങ്ങൾ വിലയിരുത്തുക. സ്വാഭാവികമായിട്ടും ഉതുപ്പാനെ ഇന്നത്തെ സമൂഹം വിളിക്കുക വിഡ്ഢി എന്നാവും. തൻ്റെ കയ്യിലുള്ള പണം മുടക്കി സ്ഥലം വാങ്ങുക, അതിൽ കിണർ കുഴിക്കുക, നാട്ടുകാർക്ക് വേണ്ടി വേണ്ട സേവനങ്ങൾ ചെയ്യുക, അത്തരം ആൾക്കാരെ ഇന്നത്തെ സമൂഹം വിളിക്കുന്നത് മറ്റൊരു പേരായിരിക്കും. അതിന് വ്യത്യസ്തമായി ജീവിതത്തെ വിജയമായി കണ്ട, തൻ്റെ ജീവിതം സാർത്ഥകമായി കണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യലാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് കണ്ട ഒരു വ്യക്തിയാണ് ഉതുപ്പാനെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഈ കഥയിൽ വാക്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. ചിലത് എല്ലാം ലളിതമായ വാക്യങ്ങളാണ്, ചിലത് വളരെ ചെറിയ വാക്യങ്ങളാണ്. ഉദാഹരണത്തിന്, അവൻ്റെ ജീവിതാവശ്യങ്ങൾ ലഘുവാണ്, എങ്കിലും അവനത് ഗുരുവാണ്. ചന്ദ്രൻ ചോദ്യരൂപത്തിൽ ഇന്ദ്രദിക്കിൽ നിന്ന് എത്തി നോക്കി. ആ തെളിനീർ അയാളെ മാറോടണച്ചു. ആ കിണർ ജനയിതാവിൻ്റെ മേൽ വെള്ളം തൂകി. ആ കിണർ ഉതുപ്പാൻ്റെ രഹസ്യത്തെ
വിശ്വസ്തയോടെ ഗോപനം ചെയ്തു. ഊഞ്ഞാലാടുന്നതുപോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. യൗവനത്തെ ചവിട്ടിമതിച്ച് മുന്നോട്ടു പോകുന്ന പുത്രിക്ക് സ്ഥിതിക്കധികനായ വരൻ മംഗല്യസൂത്രം ചാർത്തുന്ന മുഹൂർത്തത്തിൽ പിതാവിനുണ്ടാവുന്ന കൃതാർത്ഥത ആ ഹൃദയശൂന്യനുണ്ടായി. വളരെ ശ്രദ്ധേയമായ പ്രയോഗമാണ് ഹൃദയശൂന്യൻ. ആരാണ് ഹൃദയശൂന്യൻ? സമൂഹത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഉതുപ്പാനാണോ ഹൃദയശൂന്യൻ? അത് വെട്ടിമൂടുന്നതിന് വേണ്ടി നിർബന്ധിച്ച അദ്ദേഹത്തെ കളിയാക്കിയ സമൂഹമാണോ ഹൃദയശൂന്യർ? നാം വളരെ കൃത്യമായി വിശകലനം ചെയ്യേണ്ടുന്ന ഒരു പ്രയോഗമാണത്. ഈ ഒരവസ്ഥയിലാണ് നാം നേരത്തെ പറഞ്ഞ കൊടുക്കുന്നതാണ് ജീവിത വിജയമെങ്കിൽ ഉതുപ്പാൻ്റെ ജീവിതം എങ്ങനെയാണ് നാം വിലയിരുത്തുക? അടുത്തതായി ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രചന ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ അടുത്തൂൺ എന്ന കവിതയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ബലിദർശനം, അക്കിത്തം കവിതകൾ, ആലഞ്ഞാട്ടമ്മ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഈ കവിതയെ നമുക്ക് വേണമെങ്കിൽ ചെറുതിൻ്റെ വലിപ്പം എന്ന് വിളിക്കാം. അദ്ദേഹം സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയ ശേഷം ഗ്രാമത്തിൽ വന്ന് ജീവിക്കുകയാണ്. നഗരം വന്നിറങ്ങി അദ്ദേഹത്തോട് ചോദിക്കുന്നു, മതിയായില്ലേ നിനക്ക് ഏകാന്ത നിദ്രാണത്തും? ഭൂതകാലത്തിൻ്റെ ഉച്ഛിഷ്ടം കഴിച്ചുകൊണ്ട് ഇവിടെ ചാരുകസേരിയിൽ കുനിഞ്ഞിരിക്കുന്ന നിനക്ക് ഈ ഏകാന്തത മതിയായില്ലേ? അദ്ദേഹം പറയുന്ന മറുപടി, ഏറെ നാളായി എനിക്കറിയാത്തൊരു രഹസ്യം ഞാൻ കണ്ടുപിടിച്ചു, മുക്കുറ്റിപ്പൂവിന് 5 ഇതളുകളാണ് എന്നുള്ളതാണ്. നഗരം തിരിച്ചു പോകുന്നു. അല്പ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നഗരം ജീപ്പിൽ വന്നിറങ്ങുന്നു. വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഗ്രാമജീവിതത്തിൻ്റെ മൂകവേദനയിൽ മുഴുകിയിരുപ്പോനെ നിനക്ക് ഈ ജീവിതം മതിയായില്ലേ? അദ്ദേഹം അപ്പോഴും മറുപടി പറയുകയാണ്, ഞാനിപ്പോഴൊരു മറ്റൊരു സത്യം കൂടെ മനസ്സിലാക്കി, അത് നിലപ്പനപ്പൂവിന് 6 ഇതളുകളാണ് എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ചെറിയ കാര്യങ്ങളുടെ വലിപ്പം മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ കവിത വന്നിട്ടുള്ളത്. ഇതിലെ നഗരം അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെയാണ്. നഗരത്തിനകത്ത് ജീവിക്കുമ്പോൾ നഗരത്തിലെ സൗകര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും മാടി വിളിക്കുകയാണ്. അങ്ങനെ നഗരം മാടി വിളിക്കുമ്പോഴും തിരിച്ച് ഗ്രാമത്തിൽ ജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സാണ് ഇതിനകത്ത് കാണുന്നത്. നഗരത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ആ പ്രയോജനങ്ങൾക്കപ്പുറത്ത് ഗ്രാമത്തിൻ്റെ ലാളിത്യമാണ്, ഗ്രാമത്തിലെ തിരിച്ചറിവുകളാണ് തൻ്റെ ജീവിതത്തിന് വേണ്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ആ തിരിച്ചറിവ് അദ്ദേഹം ഉപയോഗിക്കുന്ന ഇതിലെ ചില പദങ്ങൾ തന്നെയുണ്ട്. ജീപ്പിൽ വന്നിറങ്ങുന്ന നഗരം, മുക്തകണ്ഠം, ഘോഷിപ്പ്, നിസ്സന്ദേഹം തുടങ്ങിയ കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത് ഇപ്പം നിസ്സന്ദേഹമാണ് പറയുന്നത്.